ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. പൂക്കളുടെ കാഴ്ച വിരുന്നൊരുക്കുന്ന 16-ാമത് തേക്കടി പുഷ്പമേളയിൽ സന്ദർശക പ്രവാഹം. മാർച്ച് 27 മുതൽ ആരംഭിച്ച പുഷ്പമേള കാണാൻ ഇതിനോടകം 10,000 എത്തിയത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ദിവസവും 100 ആളുകൾ എത്തുന്നുണ്ട്. 250 പൂച്ചെടികൾ, ഫലവൃക്ഷത്തൈകൾ, അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, അലങ്കാര മത്സ്യങ്ങൾ, വാണിജ്യ സ്റ്റാളുകൾ തുടങ്ങിയവയും പുഷ്പമേളയിലുണ്ട്. കുമളി ഗ്രാമപഞ്ചായത്ത്, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, മണ്ണാറത്തറയിൽ ഗാർഡൻസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുഷ്പമേള 12 സമാപിക്കും. ഇടുക്കി കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഇല്ലുചാരി ഭാഗത്ത് വളർത്തുമൃഗങ്ങളെ കൊന്നത് പുലി എന്ന് സ്ഥിരീകരിച്ചു. നാട്ടുകാരായ നിരവധി ആളുകൾ ഇതിനോടകം പുലിയെ നേരിൽ കണ്ടിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച് പുലി എന്ന് സ്ഥിരീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും അനുമതി ലഭിച്ചു. പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ചിത്രപൗർണമി ഉത്സവം ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് ഇത്തവണ 15,534 ഭക്തർ എത്തിയതായാണ് ഔദ്യോഗിക കണക്ക്. ഉത്സവം സുഗമമായി സംഘടിപ്പിക്കാൻ ഇടുക്കി ജില്ലാ ഭരണകൂടം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 100 ഉദ്യോഗസ്ഥ പ്രതിനിധികൾ അടങ്ങുന്ന റവന്യൂ സംഘത്തെയാണ് ചിത്രപൗർണമി ഉത്സവത്തിനായി നിയോഗിച്ചിരുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 300 പോലീസ് ടീം സുരക്ഷയൊരുക്കി. ഇതിനു പുറമെ ആരോഗ്യവകുപ്പ്, വനംവകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളും ഉത്സവ ക്രമീകരണങ്ങളിൽ സജീവമായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായ ഇടുക്കിയിൽ പൊതുവെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. 66.55% സമ്മതിദായകർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി മണ്ഡലത്തിലെ മൂന്നാർ, ഉടുമ്പഞ്ചോല, പീരുമേട തുടങ്ങിയ തോട്ടം മേഖലകളിലും തൊടുപുഴ, മൂവാറ്റുപുഴ എന്നിവിടങ്ങൾ ഉൾപ്പെടെ ലോറഞ്ച് പ്രദേശങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടൊപ്പം ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ട്രൈബൽ മേഖലകളിലും സ്ത്രീകൾ അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തി. തോട്ടം മേഖലകളിലെ പ്രതിസന്ധിയും ഇടിഞ്ഞു പൊളിഞ്ഞ ലയങ്ങളിലെ താമസം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. വനമേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ. കാർഷിക വിളയായ കൊക്കോയുടെ വില വർദ്ധിച്ചത് 1,000 കർഷകർക്ക് പ്രയോജനകരമായി മാറി. ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില 1,000 കടന്ന് മുന്നേറുകയാണ്. കുരുമുളകിന്റെ ഇരട്ടിയോളം വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് നിലവിൽ ലഭിക്കുന്നത്. വിപണിയിൽ കൊക്കോയുടെ ലഭ്യത കുറഞ്ഞതും കൊക്കോയ്ക്ക് ചോക്ലേറ്റ് കമ്പനികളിൽ നിന്നുള്ള ആവശ്യകത കൂടിയതുമാണ് പ്രധാനമായും ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിൽ എത്തിക്കാൻ വേണ്ടവിധം കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. ചെറിയ തോതിൽ വേനൽമഴ ലഭിച്ചെങ്കിലും ചൂടിന് ശമനമില്ലാതെ മലയോര ജില്ല. ശക്തമായ പകൽച്ചൂട് അനുഭവപ്പെടുന്നതിനാൽ ഇടുക്കിയുടെ പല മേഖലകളിലും ശുദ്ധജലക്ഷാമം രൂക്ഷമായി. കനത്ത വെയിലിനെ തുടർന്ന് പെരിയാർ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിൽ നീരൊഴുക്ക് നിലച്ച നിലയിലാണ്. ഇതേ തുടർന്ന് പല ശുദ്ധജല സംഭരണികളിലും ജലനിരപ്പ് താഴ്ന്നു. കിണറുകളിലും കുളങ്ങളിലും വലിയ തോതിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ജലക്ഷാമം രൂക്ഷമായതോടെ ഏറെ ദൂരം സഞ്ചരിച്ച തലച്ചുമടായും മറ്റുമാണ് പല മേഖലയിലും ആളുകൾ വെള്ളം എത്തിക്കുന്നത്. ഇതിനു പുറമെ വാഹനങ്ങളിൽ എത്തിക്കുന്ന വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയുമുണ്ട്. വേനൽമഴയുടെ തോതനുസരിച്ച് ചെറിയ അളവ് മാത്രമാണ് ഇത്തവണ ജില്ലയിൽ ലഭിച്ചത്. കൊടും വരൾച്ചയെ തുടർന്ന് കാർഷിക വിളകൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.